സോ ഇനി നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2.5 പോവുകയാണ്. 2.5 എന്താണ് പറഞ്ഞിരിക്കുന്നത്? യെല്ലോ ലൈറ്റ് എമിറ്റഡ് ഫ്രം എ സോഡിയം ലാമ്പ് ഹാസ് എ വേവ് ലെങ്ത് എത്രയാ? 580 നാനോമീറ്റർ. സോ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കാം അല്ലേ. സോ തന്ന ഡാറ്റയിൽ ഒന്ന് ലാംഡ ഈക്വൽ ടു 580 നാനോമീറ്റർ ആണ്. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞെന്താ, കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നിട്ട്? ഫ്രീക്വൻസി കാണണം, ന്യൂ എത്രയാണെന്ന് കാണണം, ആൻഡ് വേവ് നമ്പർ ന്യൂ ബാർ അല്ലേ, ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം എത്രയാണെന്നുള്ളത്. എളുപ്പമാണ്. അപ്പം നമുക്ക് നോക്കാം, തന്ന ഡാറ്റ നമുക്കൊന്ന് എടുത്ത് നോക്കടാ. ലാംഡ എന്ന് പറഞ്ഞ സ്ഥാനത്താണ് നിൽക്കുന്നത്, 580 നാനോമീറ്റർ ആണ്. സോ ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി ആൻഡ് വേവ് നമ്പർ വി ഹാവ് ടു കൺവേർട്ട് ദിസ് നാനോമീറ്റർ ടു ദ മീറ്റർ. നമ്മൾ എസ് ഐയിലേക്ക് മാറ്റണം അതിനെ. സോ നമ്മൾ 580 നോക്കാം. 580 എന്നുള്ളതിൽ ഞാൻ എന്ത് ചെയ്യാണ്, നാനോനെ ഞാൻ പുറത്തെടുക്കടാ. നാനോ പറഞ്ഞാൽ എന്താ, 10⁻⁹ അല്ലേ, ബാക്കി എന്താ മീറ്റർ. ദെൻ ഞാൻ ഒന്നുകൂടെ എളുപ്പത്തിന് ഇത് ഞാൻ ചെയ്ത് നോക്കിക്കോട്ടോ. സോ 580 എന്ന് പറഞ്ഞാൽ എന്താടാ, 5.8 × 10⁻², അല്ലേ, അഥവാ 5.8 × 100 അല്ലേ, 550 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻറ്റു ബാക്കി എന്തുണ്ട്, 10⁻⁹ മീറ്റേഴ്സ് ഉണ്ട്. സോ 5.8 ഇസ് അപ്രോക്സിമേറ്റ്ലി 6. സോ എന്ത് ചെയ്യാണ്, 6 × 10⁻⁷ - 7 മീറ്റേഴ്സ് എന്ന് ഞാൻ ഇതിനെ മാറ്റി എഴുതി. ഓക്കെ, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ. സോ ഇഫ് യു ആർ യൂസിങ് കാൽക്കുലേറ്റേഴ്സ് യു ക്യാൻ ടേക്ക് ദ 5.8 ആസ് സച്ച്. ദെൻ നൗ എനിക്കറിയാം ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ, 1/λ. 1/λ. സോ ഞാൻ എന്ത് ചെയ്യാണ്, 1/6 × 10⁻⁷. 10⁻⁷ മുകളിൽ പോയാൽ എത്ര വരടാ, 10⁻⁷ അല്ലേ. സോ 10⁻⁷ × 7/6. സോ നമുക്ക് എത്ര കിട്ടും ആൻസർ, 10/6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 point, ദെൻ 40 ൽ 6. സോ 1.66 × 10⁻⁶, അത്രയും നമുക്ക് എന്ത് കിട്ടും, മീറ്റർ ഇൻവേഴ്സ്. റെഡി അല്ലടാ, ദെൻ അതാണ് നമുക്ക് എന്ത് കിട്ടുക, ന്യൂ ബാർ കിട്ടുക. ആൻഡ് നൗ വി ആർ ഗോയിങ് ഫോർ ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്തായിരിക്കും വരിക, ഫ്രീക്വൻസി വരുന്ന സമയത്ത് നമുക്കറിയാം ന്യൂ ഇസ് ഈക്വൽ ടു C/λ അല്ലേ. സി എന്ന് പറഞ്ഞാൽ എത്രയാടാ, അത് ലൈറ്റിൻ്റെ സ്പീഡാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് ലാംഡയുടെ വാല്യൂ തന്നിരിക്കുന്നത് നമുക്ക്, വി ഹാവ് ദിസ് വാല്യൂ 6 × 10⁻⁷. സോ 3/6 എന്ന് പറഞ്ഞാൽ എത്രയാടാ വരിക, 0.5 അല്ലേ. ഓക്കെ, 0.5 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ആക്കി എടുക്കുകയാണെങ്കിൽ 5 × 10⁴ എന്ന ആൻസർ വരും അല്ലേ, അത്രയും ഹേർട്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേർട്സ്. സോ ഇറ്റ്സ് വെരി ഈസി അല്ലേ. അപ്പം നമുക്ക് ലാംഡയും കിട്ടി, സോറി നമുക്ക് ഫ്രീക്വൻസിയും കിട്ടി, അതേപോലെ വേവ് നമ്പറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ, എനർജി കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ എനർജി ഓഫ് ഈച്ച് ഓഫ് ദ ഫോട്ടോൺസ് വിച്ച് കറസ്പോൺസ് ടു ദ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഫ്രീക്വൻസി, വാട്ട് ഇസ് ദ ഫ്രീക്വൻസി, ന്യൂ ഇസ് ഈക്വൽ ടു 3 × 10⁻⁵ Hz ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എനർജി കണ്ടിരിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ, ഫ്രം ദ ക്വാണ്ടം തിയറി അല്ലേ, മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് അദ്ദേഹം പറഞ്ഞ ഇക്വേഷൻ എന്താടാ, ഇ ഈസ് ഈക്വൽ ടു H × ന്യൂ. എച്ചിൻ്റെ വാല്യൂ എത്രയാടാ, 6.626 × 10⁻³⁴ × എത്രയാണ് നമുക്ക് തന്ന ഫ്രീക്വൻസി, 3 × 10⁻⁵ Hz അല്ലേ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം, 6.6 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 19.8 ആണ്. 19.8 × 10⁻³⁴ × 15 = −19. അത്രയും നമുക്ക് എന്ത് കിട്ടും, ജൂൾസ് കിട്ടും. ഓർ യു ക്യാൻ റൈഡ് ഇറ്റ് ആസ് 1.98 × 10⁻⁷ J. നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ആൻഡ് Now we have to go for the next question. Second question endada adale first question njan cheydu. Second question namak endu cheyanalle, second question thannathu lambda aanu alle. So lambda thannal engane cheyan pattya, e is equal to hc/λ alle. Appo thannirikku onnu cheydu nokkam, hc nu parna endha artham, 6.626 × 10⁻³⁴ ×
3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സീൻ്റെ വാല്യൂ ഞാൻ കൊടുത്തു, എച്ചിൻ്റെ വാല്യൂ കൊടുത്തു, ലാംഡ എത്ര നിൽക്കുന്നത്, ഒരു 0.5 × 10⁻¹⁰ മീറ്റേഴ്സ് അഥവാ 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ എത്രയാടാ വരിക, അത് 10⁻¹⁰ മീറ്റേഴ്സ് ആണ് വരിക, ശരിയല്ലേ. ഓക്കെ, ദെൻ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, എടാ 0.5 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ, 1/2 മുകളിൽ പോയാൽ വരും 2 എന്ന് വരും അല്ലേ. സോ നമുക്ക് 6.6 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19.8 ആണ്, അവ 20 ആക്കി എടുക്കാം. സോ എറൗണ്ട് നമുക്ക് 40 × 10⁻², −10 മുകളിൽ പോയാൽ +10 ആവും, 18 അല്ലേ. സോ 18 ഉം 34 ഉം, 15 ആണെങ്കിൽ 19, ബാക്കി 3 പോയി കഴിഞ്ഞാൽ 16 −16 അല്ലേ വരെ ഓൾമോസ്റ്റ്. സോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 × 10⁻²−15 എന്ന് ചെയ്യാൻ വേണ്ടി പറ്റും, അത്രയും ജൂൾസ് കിട്ടും. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, യു ക്യാൻ ഗോ ഫോർ ദ ആക്ച്വൽ വാല്യൂ ബൈ യൂസിംഗ് ദ കാൽക്കുലേറ്റേഴ്സ്. ഓക്കെ, സോ 2.6 ഇത്ര നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, താങ്ക് യു.